ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ആരാധകരും തന്നെ ആരാധിക്കണമെന്ന് അയാൾ ഒരിക്കലും വാശി പിടിക്കാറില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കാറില്ല. ഒരു കൂട്ടം ആളുകൾ തനിക്കെതിരെ അപ്പുറത്ത് നിലനിൽക്കുമ്പോൾ മാത്രമാണ് സാഹസികമായ യാത്രകൾക്കും തിരിച്ചുവരവുകൾക്കും മറുപടികൾക്കുമുള്ള സാധ്യത തന്നിൽ നിന്ന് ഉത്ഭവിക്കാറുള്ളൂ എന്ന വിശ്വാസം തന്നെയാകണം ഇന്നും അയാൾ തുടർന്നു പോകുന്നത്. അത്തരം സാഹചര്യങ്ങളെ എതിർത്തുകൊണ്ട് തുടക്കം മുതൽ ഇന്ന് 39 വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഉയർന്നു വന്ന പരിഹാസങ്ങൾക്കും വെല്ലുവിളികൾക്കുമെതിരെ ഉദയാസ്തമയങ്ങൾ എന്ന പോലെ റൊണോ ലോകത്തിന് മുന്നിൽ പലകുറി മറുപടി എഴുതി അടിവരയിട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടെപ്പോഴോ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ റൊണോയുടെ വാക്കുകളും പ്രവൃത്തികളും ഫുട്ബോൾ ലോകത്തിൻ്റെ സംഘാടകരെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു. അന്ന് മുതൽ അയാളുടെ തെറ്റുകൾ മാത്രം ഉയർത്തിക്കാണിക്കാനുള്ള അക്കൂട്ടരുടെ അജണ്ടയുടെ തുടർക്കഥയിലൂടെയായിരുന്നു പിന്നീട് റൊണോൾഡോ എന്ന കളിക്കാരൻ ഇതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അന്ന് മുതലൊക്കെ ഒന്നും പറയാതെയും കേൾക്കാതെയും ചോദ്യം ചെയ്യാതെയും എതിർക്കാതെയും നിശബ്ദമായി അയാൾ ഇരുന്നിരുന്നുവെങ്കിൽ ഇതിലേറെ പുരസ്കാരങ്ങൾ ഒരുപക്ഷെ അയാളെ തേടിയെത്തുമായിരുന്നു. ഫുട്ബോൾ ലോകത്തേക്കാൾ വലിയ ബ്രാൻഡായി അയാൾ ഒരു വശത്ത് വളരുന്നു, ഫിഫ ഉൾപ്പെടെ മറുവശത്ത് മറ്റു ചിലരെ നട്ടു നനച്ച് വളർത്തുന്നു. 2022 എത്തി നിൽക്കുമ്പോഴായിരുന്നു ലോകം പതിയെ തിരിച്ചറിയുന്നത് ഫുട്ബോൾ എന്ന കായികം പോലും വെറും കച്ചവടമായി പോയിരിക്കുന്നുവെന്ന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ നരക ജീവിതവും ഖത്തറിലെ കർണവധവും കഴിഞ്ഞ് സൗദി പ്രോ ലീഗിലേക്ക് സ്വയം തീരുമാനത്തെ തുടർന്ന് എത്തിപ്പെടുന്നു. അതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ ആ ഒരു ലീഗിനെ പിന്നീട് അതേ ലോകം തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നു. താഴ്ത്തിക്കെട്ടുവാനും ഒഴിച്ചു മാറ്റി നിർത്തുവാനും ശ്രമിച്ചവർക്ക് മുന്നിൽ മറ്റൊരു ലോകം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ നിന്ന് അവകാശപ്പെടുന്ന യൂറോപ്പിനേക്കാൾ ഏറെ അയാൾ ഉൾപ്പെടുന്ന ലീഗിലേക്കും അയാളുടെ ചലനങ്ങളിലേക്കും സദാ ആരാധകർക്കും വിമർശകർക്കു പോലും ശ്രദ്ധ ചുരുത്തേണ്ടി വന്നു. അവിടെയും പരീക്ഷണങ്ങളുണ്ടാകുന്നു, മറുപടികൾ എഴുതപ്പെട്ടു. ഇവിടെ കേരളത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതുവരെ ഒരിക്കൽ പോലും മിന്നായം പോലെ സജസ്റ്റ് പോലും ചെയ്യാത്ത സൗദി പ്രോ ലീഗിനെക്കുറിച്ചും അൽനാസറിനെക്കുറിച്ചും ചർച്ചകളുണ്ടാകുന്നു. പലരും അൽഹിലാൽ എന്ന ടീമിനെക്കുറിച്ച് കേട്ടത് പോലും അങ്ങനെയാകാം. അൽനാസറും അൽഹിലാലും തമ്മിലുള്ള ഡെർബികൾ പോലും തങ്ങളുടെ നിത്യജീവിതത്തിൽ കലണ്ടറിൽ രേഖപ്പെടുത്തേണ്ടി വന്നു. ഇതെല്ലാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, ആര് മൂലമാണെന്ന് തലയിൽ കളിമണ്ണില്ലാത്തവന് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടം വരെയുള്ള കഥകൾ എല്ലാവരും കണ്ടും കേട്ടും അറിഞ്ഞതാണ്. അതിനിടയിൽ പലവട്ടം റൊണോ എന്ന മനുഷ്യൻ നേരിടേണ്ടി വന്നതോ ഒരേ ഒരു പ്രതിസന്ധി, അത് മെസ്സി ചാൻഡുകൾ മാത്രം. അത് ഉയർത്തുന്നതോ അൽഹിലാൽ എന്ന ക്ലബും. ഇതിനു മുമ്പും പലതവണ മറുപടി നൽകിയതാണ്, ചാൻഡുകൾ ഉയർത്തി അവസാനിപ്പിക്കും മുന്നേ ഇതേ ആരാധകരുടെ ഉറക്കം കെടുത്തിയതുമാണ്. അപ്പോഴും ഒരു കൂട്ടം മെസ്സി ആരാധകർ വേൾഡ് കപ്പ് എന്ന കഥ കൊണ്ട് റൊണോയുടെ കഥകളെല്ലാം വെറും കെട്ടുകഥകളാക്കി ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ വിജയങ്ങളിലും നേട്ടങ്ങളിലും എന്നും അഭിമാനമേ കൊണ്ടിട്ടുള്ളൂ. അയാളുടെ വിജയം ഒരു സമയം ഈ ലോകത്തിലെ മുഴുവൻ ആരാധകരും എന്തിന് അയാളുടെ വിമർശകർ പോലും ആഗ്രഹിച്ചിരുന്നില്ലേ. പക്ഷേ നേട്ടങ്ങൾക്ക് ശേഷമുണ്ടായ സംഭവങ്ങളും ഫാൻസുകാരുടെ അന്ധമായ ആരാധനയും പ്രചരണങ്ങളും ഒരു തരത്തിൽ മെസ്സിയെപ്പോലും വെറുക്കുവാൻ പഠിപ്പിച്ചിരുന്നു. ന്യൂട്രലായി നിന്നൊരു കൂട്ടം ആരാധകർ പോലും അത് ചൊടിപ്പിച്ചു. അന്നു മുതൽ അവർ ഇന്നുവരെ തുടരുന്ന ഇത്തരം രീതികൾ കൊണ്ട് തന്നെയാകണം റൊണോയിലേക്ക് ഒരു വലിയ കൂട്ടത്തെ തന്നെ ആകർഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകണം ഇത്തരം ചർച്ചകൾ വരുമ്പോൾ മെസ്സിയോട് ബഹുമാനമുണ്ടെങ്കിൽ പോലും എതിർപ്പുകൾ സൃഷ്ടിക്കപ്പെടേണ്ടി വരുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. റിയാദ് സീസൺ കപ്പിൽ ഫൈനൽ മത്സരത്തിൽ അൽനാസർ 2 പരാജയപ്പെടുന്നു. 14 പരിക്കുമാറി കളത്തിലേക്ക് തിരിച്ചു വന്ന റൊണോയെ അൽഹിലാൽ ആരാധകർ മെസ്സി ചാൻഡുകൾ ഉയർത്തി പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. പരിക്കിൽ നിന്നും പൂർണ്ണാവസ്ഥയിലേക്ക് മാറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പെർഫോമൻസ് ലെവലിൽ പലയിടത്തും പാളി നിൽക്കുന്ന റൊണോ തിരിച്ചും പ്രതികരിക്കുന്നുണ്ട്. ഇവിടെയുള്ളത് ഞാനാണെന്നും മെസ്സി അല്ല എന്നും വരെ അയാൾ ആഘോഷിക്കുന്നു. അതിനു പക്ഷേ പല അർത്ഥങ്ങളുണ്ട്, അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട്. അൽഹിലാൽ എന്ന ക്ലബ്ബ് മെസ്സി ചാൻഡുകൾ ഉയർത്തുമ്പോൾ ഈ ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നു. അൽഹിലാൽ എന്ന ക്ലബ്ബുണ്ടെന്നും സൗദി പ്രോ ലീഗ് പോലൊരു ലീഗുണ്ടെന്നും തിരിച്ചറിയുന്നു. തങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ ഇത്രയും അധികം സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനു കാരണം ആ ബ്രാൻഡ് ഒന്ന് മാത്രമാണെന്ന് മറക്കാതിരിക്കുക.
ഒരു റീസണും കൂടാതെ എന്തിനാണ് മെസ്സി ചാനലുകൾ ഉയർത്തുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. അതും നിങ്ങളുടെ ക്ലബ്ബ് റിജക്റ്റ് ചെയ്തു പോയ ഒരു താരത്തിൻ്റെ പേരിൽ. ഇതൊരിക്കലും പ്രകോപനമാണെന്ന് തോന്നുന്നില്ല, അയാളോടുള്ള അസൂയ കൊണ്ട് മാത്രം ഉയർത്തുന്നതാകാം. 6-4 ഗോളുകൾ മേടിച്ച മിനി ബാഴ്സയുടെ തോൽവിക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിരാശയ്ക്കും പ്രതികാരമെന്നോണം ചാനലുകൾ അവസാനം വരെ തുടർന്നുകൊണ്ടേയിരുന്നു. പരാജയപ്പെട്ട് തോൽവി വഴങ്ങി തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന റൊണാൾഡോയുടെ ദേഹത്തേക്ക് അൽഹിലാൽ ആരാധകർ ജേഴ്സിയും ഫ്ലാഗും എറിയുന്നുണ്ട്. അതിലൊരു ജേഴ്സി എടുത്ത് തൻ്റെ ശരീരഭാഗത്തിൻ്റെ പ്രൈവറ്റ് പ്ലേസിനോട് തോന്നിക്കും വിധം വൈപ്പ് ചെയ്ത് തിരികെ എറിയുന്നു. തീർത്തും റൊണാൾഡോ എന്ന കളിക്കാരിൽ നിന്നും ലോകത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന്. അത് ഫെയറായിരുന്നില്ല, തെറ്റ് തെറ്റായി തന്നെ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അതിനെയെല്ലാം മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും 39 വയസ്സും 6 വയസ്സുകാരൻ്റെ ബ്രെയിനാണെന്നും പറയേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. റൊണോ എന്നും അങ്ങനെയാണ്, സാഹചര്യങ്ങളോട് ഒരു സാധാ മനുഷ്യനെന്നവണ്ണം എപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഒരു കളിക്കാരനെന്ന നിലയിൽ ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. പക്ഷേ റൊണോയിൽ നിന്ന് അല്ലെങ്കിൽ പലപ്പോഴും ലോകത്തിനെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള വാക്കുകളും നിമിഷങ്ങളും പകർന്നു വരുന്ന മനുഷ്യനിൽ നിന്നും ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് നോട്ട് ഫെയർ റൊണോ. ഏതൊരു മാനസികാവസ്ഥയിലായിരുന്നുവെങ്കിലും യു ഷുഡ് റെസ്പെക്ട് യുവർ ഓപ്പോണന്റ്.